വ്യത്യസ്തമായ ചടങ്ങുകൾ കൊണ്ട് ശ്രദ്ധേയമായ പാളൂർ കൂളിമാട് അരീക്കര വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിലെ തിറ താലപ്പൊലി മഹോത്സവം ഏപ്രിൽ 6 വ്യാഴാഴ്ച നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന പരദേവതാ പൂജയോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുക. വൈകുന്നേരം 3 മണിയോടെ മൂർത്തി വെള്ളാട്ട് നടക്കും. തുടർന്ന് കരുമകൻ കരിയാത്തൻ വെള്ളാട്ട് അരങ്ങേറും. രാത്രി മൂർത്തി തിറ, കരുമകൻ കരിയാത്തൻ തിറ, തായമ്പങ്ക, ഗുളികൻ തിറ, ചാന്ത് തിറ എന്നിവയുണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ കൂട്ടൽ ചടങ്ങോടെയാണ് ഉത്സവത്തിന് കൊടിയിറക്കുക. ഏകദേശം 60 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഉത്സവമാണ് ഇവിടെ. അത് ഇപ്പോഴും ഞങ്ങൾ തുടർന്ന് വരികയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അക്കാലത്തെ അവശ വിവാഹങ്ങൾ, അതായത് മുത്തന്മാർ, മലദൈവങ്ങളുടെ ഊരായ്മമാരായ മുത്തന്മാർ ഉണ്ടായി തറ സമയത്ത് സന്നിധാനമാകുന്ന ഒരു ക്ഷേത്രം ഇത് മാത്രമേ ഈ അടുത്ത പ്രദേശത്തുള്ളൂ. അവരെ സാന്നിധ്യം അക്കാലത്തും ഇന്നും നിലനിന്ന് പോരുന്നുണ്ട്. ഈ പ്രാവശ്യം ഈ കൊല്ലത്തെ ഉത്സവം 2023 ഏപ്രിൽ 6 വ്യാഴാഴ്ച മീനം 23-നാണ്. രാവിലെ പരദേവതാ പൂജയോടുകൂടി ആരംഭിക്കുന്ന ഉത്സവ ചടങ്ങുകൾ പിറ്റേ ദിവസം രാവിലെ 6 മണിയോടുകൂടിയാണ് അവസാനിക്കുക. വെള്ളാട്ട് ഒരു 3 മണിക്ക് ആരംഭിക്കും. വെള്ളാട്ടിന് ശേഷം പിന്നെ അന്നദാനം, ഭക്ഷണം ഉണ്ട്. കൂടാതെ തറകൾ മൂത്തിത്തറ, ഗുളിയൻ തറ, കരുമകൻ കരിയാത്തൻ തറ, ചാന്ത് തറ, തായമ്പക തുടങ്ങിയ പരിപാടികളാണ് നടത്തി വരാറ്. ചാത്തകുളം തിറയാട്ട കലാസമിതിയാണ് വർഷങ്ങളായിട്ട് ഇതുവരെ എല്ലാ തിറയാട്ടവും ഇവിടെ നടത്തി തന്നിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് അവർ ആ കർമ്മങ്ങൾ ഇതുവരെ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ പൂർവികരാണ് ഇതിവിടെ ഉത്ഭവം കുറിച്ചത്. അത് ഞങ്ങൾ ഇന്നത്തെ തലമുറ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളാട്ടിലും തിറയിലും മലദൈവത്തിൻ്റെ ഊരായ്മക്കാരായ മലമുത്തന്മാരുടെ സാന്നിധ്യം അരീക്കര വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവത്തിൻ്റെ 6-ാം തീയതി ഉത്സവം തുടങ്ങിയാൽ അവസാനിക്കുന്നത് 7-ാം തീയതി രാവിലെ തിറ കൂടി കൂട്ടുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അതിൽ കുടുംബാംഗങ്ങൾ മുഴുവനും മറ്റ് മലദൈവങ്ങളെ ഊരായ്മക്കാരും എല്ലാവരും പങ്കെടുക്കും. തിറ കൂടി കൂട്ടി കഴിഞ്ഞാൽ പിന്നീട് 7-ാമത്തെ ദിവസം 7-ാം പൂജയാണ് അതിനോടനുബന്ധിച്ചുണ്ടാവാറ്. ഞങ്ങൾ ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഈ ഉത്സവത്തിൽ പങ്കാളിയാവാൻ ക്ഷണിക്കുകയാണ്. എല്ലാ മതക്കാരും അതിൽ പങ്കാളിയാവാറുണ്ട് പതിവ് പോലെ. ഉത്സവത്തിന്റെ ഭാഗമായി മുതിർന്ന തിറയാട്ട കലാകാരന്മാരെ ആദരിക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ തിറയോത്സവത്തോടനുബന്ധിച്ചിട്ട് ഒരു 3 പേരെ ആദരിക്കുന്നുണ്ട്. അതിലൊന്ന് ചാത്തങ്ങനം തിറയാട്ട കലാസമിതിയിലെ ഭരതൻ എന്ന് പറഞ്ഞ തിറയാട്ട കലാകാരന് ഞങ്ങളൊരു ആദരവ് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2021 വർഷത്തെ പോപ്പുലർ അക്കാദമി അവാർഡ് നേടിയ ഭരതന് ഒരു ആദരവ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ചാത്തങ്ങനം തിറയാട്ട കലാസമിതിയിൽ തന്നെ 2 മുതിർന്ന തിറയാട്ട കലാകാരനും കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ആദരിക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ രാധാകൃഷ്ണൻ അരീക്കര, M.K. രാമമോഹൻ, ലക്ഷ്മിക്കുട്ടിയമ്മ, A.പുഷ്പരാജൻ, പ്രേമചന്ദ്രൻ അരീക്കര, A.രാമദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു.